സ്തോത്രം. ഇന്ന് രാത്രി കാലം കടന്നു വരുവാൻ പ്രയത്നണ്ടായിരിപ്പാൻ നമ്മളെ സഹായിച്ചല്ലോ. പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം കഴിഞ്ഞ ദിവസങ്ങളില് കർത്താവിന്റെ ദൈവത്തിന്റെ ഏഴ് നാമങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ച് നിർത്തിയത്. അവസാനമായിട്ട് യഹോവ ശാലോം, സമാധാനം തരുന്ന ദൈവം എന്നുള്ള വിഷയമായിരുന്നു ദാസൻ പറഞ്ഞു നിർത്തിയത്. സ്തോത്രം. ഈ രാത്രികാലം ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഏവർക്കും ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. നാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സായാഹ്നവേളയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമകളും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിനെ ധന്യവാദനാമത്തിൽ സ്നേഹവാദത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യഹോവ നോഹയ്ക്ക് കൊടുത്ത ഏഴിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. നമുക്ക് നോഹയുടെ അടുക്കിലേക്ക് നമുക്ക് കടന്നു വരാം. ഞാൻ ഇത് പഠിച്ചപ്പോഴേ എനിക്കൊരു കാര്യം എനിക്ക് എന്റെ ഹൃദയത്തിലേക്ക് കയറി വരുന്നുണ്ട്. നമ്മള് ഇതിനകത്തിലെ കാര്യങ്ങളൊന്നും എന്തോ ചെയ്യാറില്ല, ഫോളോ ചെയ്യാറില്ല. ഇതൊക്കെ ഇവരൊക്കെ ചെയ്തത് കൃപായുഗത്തിലായിരുന്നു. അന്ന് കൃപായുഗം എന്നല്ല പറയുന്ന, അന്ന് നിഷ്പാപയുഗം അങ്ങനെ ഉണ്ടായിരുന്നു. നിഷ്പാപയുഗം അങ്ങനെ ആയിരുന്നു പറയുന്നത്. ഓക്കെ, അപ്പം ഇവരൊക്കെ ദൈവത്തിന്റെ നന്മ അനുഭവിച്ചത് വളരെ വ്യത്യസ്തമായ നിലവാരത്തിലായിരുന്നു. അവര് കർത്താവിന്റെ നമ്പറുകൾ അവർക്കറിയാം, അതനുസരിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. നമ്മള് ഈ യുഗത്തിൽ കർത്താവ് മറ്റുള്ളവരോട് പ്രവർത്തിച്ചത് രീതികൾ കണ്ടിട്ട് നമ്മൾ ദൈവസന്നിധി കടന്നു ചെന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി ഉന്നതമായ കാര്യങ്ങൾ ചെയ്തു തരും. ഇന്നത്തെ കാലയളവ് പോലെയാണോ അന്നത്തെ കാലയളവ് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 6:5-14 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. ശേം, ഹാം, യാഫത്ത് എന്ന മൂന്ന് പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുൻപാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ടും നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുൻപിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. ബാക്കിയുള്ള സ്റ്റോറി ഒക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയാം. ഇപ്പൊ ഇന്നത്തെ കാലയളവും അന്നത്തെ കാലയളവും തമ്മിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാ, അതുപോലെയുള്ള ഒരു കാലയളവാണോ ഇപ്പം? അല്ല, ഒരിക്കലും അല്ല. അന്ന് ഭൂമി മുഴുവൻ വഷളായി കിടക്കുകയാണ്. ഇന്ന് ഒരുപാട് കോടാനുകോടി ദൈവമക്കൾ ഇന്ന് ഭൂമിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. നമ്മള് താരതമ്യപ്പെടുത്തുന്നത് ഭൂമി വഷളായി 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 അങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ കുറച്ചൊക്കെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചിട്ട് ഇതിന് പരിഹാരം കാണാനായിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഓവറുകട കൊണ്ട് പെട്ടകം ഉണ്ടാക്കണം, അതിനുവേണ്ടി പെട്ടകം ഉണ്ടാക്കുന്നത് കാര്യങ്ങളൊക്കെ ആ ഒരു അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി 7 വന്നാട്ട് 7:1-5 വാക്യം വായിച്ചാണ്. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീയും സർവ കുടുംബവുമായി പെട്ടകത്തിൽ കടക്ക. ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7 ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 2 ആകാശത്തിലെ പറവകളിൽ നിന്നും പൂവനും പിടയുമായി 7 ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്തു കൊല്ലണം. ഇനി 7 കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 40 മഴ പെയ്യിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും
ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരം ഒക്കെയും നോഹ ചെയ്തു. ഇവിടെ നമ്മൾ കണ്ടു യഹോവയായ ദൈവം നോഹയോട് പറയാണ്, നീ ഞാൻ നീതിമാനായി നിന്നെ കണ്ടിരിക്കുന്ന ഈ തലമുറയിൽ, ഏത് തലമുറയാണെന്നറിയോ, ലോകം മുഴുവനും വഷളായി കിടക്കുന്നിടത്ത് ഒരു നീതിമാനെ കണ്ടു. ഇപ്പൊ പലരും പറയാറുണ്ട് ഈ കാലയളവിൽ നമുക്ക് നല്ലതായിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഒത്തിരിയും പേര് പറയുന്നുണ്ട്. അല്ല ദൈവമക്കളെ, അന്ന് ആരുമില്ലാതിരുന്നപ്പോഴും ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, നോഹ ദൈവത്തോടുകൂടെ നടന്നു, നമുക്ക് ദൈവത്തോടു കൂടെ നടക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും നിന്ന് ആണും പെണ്ണുമായി ഏഴേഴും, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഈ രണ്ടും, ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി ഏഴേഴും, ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്ത് കൊള്ളണം. ഏഴിന്റെ കണക്ക് അനുസരിച്ചിട്ടാണ് കർത്താവ് ഓരോ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന്. എന്തിനാണ് ഏഴ് കർത്താവ് നോഹയോട് പറഞ്ഞത്? അതൊരു പെർഫെക്റ്റ് സംഖ്യ ആയതുകൊണ്ടാണ്. അപ്പൊ ആ പെർഫെക്റ്റ് സംഖ്യ മുഖാന്തരം നമ്മള് കർത്താവിന്റെ സന്നിധിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത് നടക്കും. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നു പറഞ്ഞേ, എന്നോട് ദൈവാത്മാവ് പല കാര്യങ്ങളും സംസാരിക്കാനിടയായിട്ടുണ്ട്. നമ്മള് ബൈബിളിനകത്തുനിന്ന് അന്നുണ്ടായിരുന്ന പല ദൈവദാസന്മാരും അല്ലെങ്കിൽ ദൈവമക്കളും ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ ആയിരുന്നു. നമ്മള് ദൈവഹിതം അനുസരിച്ചിട്ട് അത് മനസ്സിലാക്കി നമ്മളും പ്രവർത്തിക്കാനായിട്ട് പഠിക്കണം. അതിന് നാലാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇനി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യ്ക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരം ഒക്കെയും നമ്മൾ ചെയ്തു. പറയാണ് ഇതുപോലെ ഇതിനെല്ലാം ശേഖരിച്ചതിന് ശേഷം പറയണ, ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യ്ക്കും. ഈ 40 എന്നുള്ള സംഖ്യ അത് കർത്താവിന്റെ വേറൊരു സംഖ്യയാണ്. എന്നാൽ ഈ ഏഴിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. സ്റ്റഡി ഓഫ് സെവൻസ് ഇൻ ദ ബൈബിൾ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒന്ന് ചിന്തിക്കാനിടയായി, കർത്താവെ ഞാൻ ഈ ഏഴിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു, അനേകരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ദൈവവചനത്തിനകത്തോട്ട് ഡിഗ് ചെയ്യും തോറും, നമ്മൾ സെർച്ച് ചെയ്യും തോറും, നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ചെല്ലും തോറും നമ്മളെ ദൈവം നമ്മളെ കൂടുതൽ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് കാണാൻ സാധിച്ചു. നമ്മളെ ദൈവം എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു. അപ്പൊ നമ്മൾ കർത്താവിന്റെ വചനത്തിനകത്ത് തപ്പിച്ചപ്പി ചെല്ലാണെന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? ആകർഷിക്കും. അപ്പൊ അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കണേ, നോഹ അത് ചെയ്തു കഴിഞ്ഞു. ഇനി അതിന്റെ 10 മുതൽ 11 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചേണ്ട. ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. ഇവിടെ നമ്മൾ വായിച്ചു ആകാശത്തിന്റെ കിളിവാതിലുകളൊക്കെ തുറന്നു, പിന്നെ അതിന്റെ നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു. ഈ 7-ഉം 17-ഉം ഇതെല്ലാം ഒരുപാട് ഇതെല്ലാം ഉള്ളതാണ്, സിഗ്നിഫിക്കൻസ് ഉള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ ഓർത്തു കൊള്ളണം, 7-ാം ദിവസം മഴ പെയ്തു എന്ന് പറഞ്ഞാൽ ഇവർ ഇതിനകത്ത് കയറി 7 ദിവസം കഴിഞ്ഞിട്ട് മഴ പെയ്തു. 7 ദിവസം പിന്നെ വെയിറ്റ് ചെയ്തായിരുന്നു. 21 മുതൽ 24 വരെയുള്ള വാക്യം വായിച്ചാട്ട്. പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്ത് ഇഴയുന്ന എല്ലാ ഇഴജാതിയുമായി പൂജര ജന്തു ജഡമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി. കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു.
ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവുകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി. നോഹയും അവനോടുകൂടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. ഇനി ആ വെള്ളപ്പൊക്കത്തെ പറ്റി ഒരുപാട് പറഞ്ഞ ഭാഗത്തിലുണ്ട്. നമ്മൾ ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല. നമുക്ക് വേണ്ടി ഭാഗത്തേക്ക് നമ്മൾ തിരിയാൻ പോവാണ്. ഇനി 8-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് 7-ൻ്റെ പ്രത്യേകത, നോഹയും നോഹയ്ക്ക് ദൈവം കൊടുത്ത 7-ൻ്റെയും പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്. വേറെ ഒരു കാര്യങ്ങളുമല്ല, നോഹയുടെ കാലത്ത് അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നുമല്ല നമ്മുടെ ഫോക്കസ്. ആ സമയത്ത് നോഹയോട് 7-നെ കുറിച്ചുള്ള കണക്ക് പറഞ്ഞത് നമ്മൾ അതിന് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഒന്നിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമ്മളോട് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ദൈവാത്മാവ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ എന്ത് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ കാണുന്ന ഉടനെ, പ്രശ്നങ്ങൾ കാണുന്ന ഉടനെ എന്തൊക്കെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഞാൻ എന്റെ ഹൃദയത്തിൽ കൂടെ പോയ വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാണ്. ഇതോടൊപ്പം തന്നെ ഞാൻ വേറൊരു വിഷയം കൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജോസഫിന്റെ ജീവിതത്തിലാണ്. 7-ഇയർ പീരീഡ്, അത് ഒരു, അത് 41-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിനകത്ത് 7 വർഷം വലിയ സമർത്ഥയുടെ വർഷമുണ്ടായി, 7 വർഷം ക്ഷാമത്തിന്റെ വർഷം ഉണ്ടായി എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ പഠിക്കാതിരുന്നപ്പം എനിക്ക് എന്റെ ഹൃദയത്തിൽ കൂടെ പൊക്കോട്ടിരിക്കുകയാണ് പല കാര്യങ്ങളും. ഈ പാന്തലിക്ക് ഇനി 7 വർഷം നിൽക്കുമോ? ഞാൻ കർത്താവിനെ ചോദിക്കാനിടയായി, കർത്താവെ ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഈ 7-ൻ്റെ കണക്കനുസരിച്ചിട്ട് ഇതൊന്നും മനസ്സിലാകുന്നില്ല. നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല. കർത്താവ് നമ്മളെ റിവീൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഇനിയും 8-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നു. കടന്നു വന്നാൽ നേർത്താൻ രാശി, അതിന്റെ 3-4 വാക്യം വായിച്ചാട്ട്. ആകാശത്ത് നിന്നുള്ള മഴയിൽ നിന്ന് വെള്ളം ഇടപെടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഇപ്പം വെള്ളം പൊങ്ങിയും തുടങ്ങി, എത്ര മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെട്ടകം എവിടെ ഉറച്ചത്? 17-ാം തീയതി. 7-ാം മാസം 17-ാം തീയതി വെള്ളം, മഴ പെയ്യാൻ തുടങ്ങിയതായിരുന്നു. 7 ദിവസം കഴിഞ്ഞിട്ട് ഭൂമിയിൽ 40 ദിവസം മഴ ഉണ്ടാവും എന്ന് പറഞ്ഞ്, 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായി. അത് ഇവിടെ പറയുന്നത് നോക്കണം, നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി. ഇവിടെ എപ്പോഴാണ് ഉറച്ചത്? 17-ാം തീയതി. 2-ാം മാസം ഭൂമിയിൽ വെള്ളം തുടങ്ങി. ഇവിടെ 7-ാം മാസം എന്ന് പറഞ്ഞാൽ 5 മാസം, കറക്റ്റ് 5 മാസം ഭൂമിയിൽ എങ്ങനെ എന്തായിരുന്നു? വെള്ളം പൊങ്ങി കിടക്കുമായിരുന്നു. ഇവിടെ കിടക്കുകയാണ്. എന്നിട്ട് 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഇനിയും ഇനി 5 മുതൽ 8 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. അരാരത്ത് പർവ്വതത്തിൽ ഉറച്ച് 10-ാം മാസം വരെ വെള്ളം ഇടപെടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങളിൽ കാണായി. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. അവനൊരു മലങ്കാക്കയെ പുറത്തു വിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു. ഭൂമിയിൽ വെള്ളം കുറഞ്ഞുപോ എന്ന് അറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തന്റെ അടുക്കൽ നിന്ന് പുറത്തു വിട്ടു. എന്നാൽ സർവ്വഭൂമിയിലും വെള്ളം കിടക്ക കൊണ്ട് പ്രാവ് കാൽ വയ്പാൻ സ്ഥലം കാണാതെ അവന്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈനീട്ടി അതിനെ പിടിച്ചു. തന്റെ അടുക്കൽ മതി അതിനെ പിടിച്ചു തന്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. മലങ്കാക്കയുടെ കാര്യം ഒന്ന് വായിച്ചു, 7-ാമത്തെ വാക്യം.
അവനൊരു മലങ്കാക്കയെ പുറത്തു വിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയത് വരെ പോയും വന്നും കൊണ്ടിരുന്നു. ഭൂമിയിൽ വെള്ളം കുറഞ്ഞു പോയെന്ന് പോയും വന്നു. അവനൊരു മലങ്കാക്കയെ പുറത്തു വിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയത് വരെ പോയും വന്നും കൊണ്ടിരുന്നു. പണ്ട് ഒരു ദിവസം എന്റെ സ്കൂളിൽ വെച്ച് എന്റെ കുഞ്ഞുങ്ങൾ വന്നിട്ട് പറഞ്ഞു, മലങ്കാക്ക പോയിട്ട് പിന്നെ വന്നില്ല, അവിടെ ഇന്ന് ശവം കൊത്തി കൊത്തിന്നോണ്ടിരിക്കുകയായിരുന്നെന്ന് പഠിപ്പിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഏത് സാറാ പഠിപ്പിച്ച്? ബൈബിളിനകത്ത് ഇത് പോയി വന്നു നിന്നെന്നായിരിക്കുന്നു എഴുതിയിരിക്കുന്നത്. അതിന് ശവം അവിടെ കാണത്തുമില്ല. അത് 10 മാസം വരെ എന്ത് കിടക്കുന്നു? വെള്ളത്തിനകത്ത് ഈ ശവങ്ങളെ മുഴുവൻ എന്ത് ചെയ്തു? മണ്ണോട് മണ്ണ് ചേർന്ന് കഴിഞ്ഞു. ഹേ മക്കളെ, ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച് പിള്ളേരുടെ വലയെ കയറ്റിട്ടുണ്ട്. ഓക്കെ, ഇനി എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മൾ വചനം വായിക്കുന്ന തന്നെ അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, 7 ദിവസം കഴിഞ്ഞിട്ട് ഇനി പറവ വിട്ടില്ല, പ്രാവിനെ വിട്ടു. ഇനി 9 മുതൽ 11 വരെയുള്ള വാക്യം, പ്രാവിനെ എത്ര പ്രാവശ്യം വിട്ടു ഇനി ഞങ്ങൾ വീണ്ടും കാണാൻ പോവാണ്. എന്നാൽ സർവഭൂമിയിലും വെള്ളം കിടക്കുകൊണ്ട് പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കാണാതെ അവന്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈനീട്ടി അതിനെ പിടിച്ചു, തന്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വിട്ടു. പ്രാവ് വൈകുന്നേരത്തെ അവന്റെ അടുക്കൽ വന്നു. അതിന്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. പിന്നെയും 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തു വിട്ടു. അത് പിന്നെ അവന്റെ അടുക്കൽ മടങ്ങി വന്നില്ല. ഇത് നിങ്ങൾ മതി, ഇത് നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ വാക്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പൊങ്ങി കിടക്കുന്ന വെള്ളം നിങ്ങൾ ഒന്ന് പ്രാവിനെ പറഞ്ഞു വിട്ടു, പരിശുദ്ധാത്മാവ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിച്ചു, ഒരു പച്ച ഇല കണ്ടു. ആദ്യം ഒരു രക്ഷയുമില്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്ത് കിട്ടിയിട്ടില്ല, മറുപടി കിട്ടിയിട്ടില്ല. വീണ്ടും 7 ദിവസം കഴിഞ്ഞു, സെയിം രീതി പ്രാർത്ഥിച്ചു, ഒരു ചെറിയ സിഗ്നൽ കിട്ടി, ഗ്രീൻ സിഗ്നൽ കിട്ടി. വീണ്ടും 7 ദിവസം. അപ്പൊ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 7 ദിവസത്തിന്റെ ഡിഫറൻസ്. അപ്പൊ ഇദ്ദേഹം എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പ്രമാണ പ്രകാരം കാര്യങ്ങളെ നീക്കാനായിട്ട് തുടങ്ങി. അപ്പം നമ്മൾ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങളെ മൂവ് ചെയ്താൽ നമ്മുടെ ജീവിതത്തില് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള നന്മകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ഇതിനകത്തുനിന്ന് നമുക്ക് ദൂതെടുക്കാനായിട്ട് സാധിക്കും. വേണമെന്നുണ്ട്, ഇതല്ല എന്താണ് ഉപദേശമല്ല എന്ന് ഓർത്തോണം. അങ്ങനെ മോനച്ചം ക്ലാസ് ഒരു ഉപദേശം പറഞ്ഞെന്നൊന്നും അറിഞ്ഞിരിക്കുന്നു, അത് ഉപദേശമല്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ വിടുതലിന് വേണ്ടി ഈ 7 പ്രാവശ്യമുള്ള ട്രൈങ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 7 പ്രാവശ്യം പ്രാർത്ഥിക്കുക ഒരു വിഷയത്തിന് വേണ്ടി. ഒരു വിഷയം നമ്മൾ രാവിലെ 7 പ്രാവശ്യം, വൈകുന്നേരം 7 പ്രാവശ്യം, ഉച്ചയ്ക്ക് 7 പ്രാവശ്യം, നമ്മൾ നമ്മുടെ വിഷയം നമുക്ക് കിട്ടുന്നത് വരെ നമ്മൾ ആ 7 എന്നുള്ള നമ്പറിനകത്ത് നിൽക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അത് ഈ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് മുമ്പ് എല്ലായ്പ്പോഴും പറഞ്ഞു വരി, കർത്താവ് അങ്ങനെ ചെയ്യണം, കർത്താവ് ഇങ്ങനെ ചെയ്യണം, കർത്താവ് കർത്താവിനെ പറഞ്ഞ് പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അത് പ്രാർത്ഥനയല്ല, അത് ഞാൻ ഇച്ചിരി മുമ്പ് ഉണ്ടായിരുന്ന പ്രാർത്ഥനയിലും പറഞ്ഞതാണ്. അത് പ്രാർത്ഥനയല്ല, കർത്താവിനെ പഠിപ്പിക്കുന്ന പരിപാടിയാ. ആ പരിപാടി ഒന്നും നമ്മൾ ചെയ്താലൊന്നും പ്രയോജനം ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ഇവര് വെളിയിലിറങ്ങുന്നതാണ്. അതൊന്ന് വായിച്ചാട്ടെ, 12:13 13:14. 601 സംവത്സരം 1ാം മാസം 1ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിന്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നുവെന്ന് കണ്ടു. 2ാം മാസം 27ാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു. എത്ര മാസം കഴിഞ്ഞിട്ടാണ് ഇവര് പുറത്തിറങ്ങിയത്? 12 മാസം 12 മാസം 1 വർഷം കഴിഞ്ഞിട്ടാണ്.
മോശൻ അതിന്റെ ആറാം ഏഴാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം, നോഹയുടെ ആയുസിന്റെ 600 സംവത്സരത്തിൽ 2 രണ്ടാം ഏഴാം തീയതി 17 അന്ന് തന്നെ ആയിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. കംപ്ലീറ്റ് 1 കഴിഞ്ഞിട്ടാണ് ഇവര് പുറത്തേക്ക് ഇറങ്ങിയത്. അത് അങ്ങനെ ബൈബിളിനനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും നോഹ അതിനടുത്ത വാക്യം കൊണ്ട് വായിച്ചാട്ടെ, 17 വാക്യം കൊണ്ട് വായിച്ചാട്ടെ. ദൈവം നോഹയോട് അരളി ചെയ്തത്, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും പറവകളും മൃഗങ്ങളും നിലത്തിഴയുന്ന ഇഴജാതികളുമായ സർവജഡത്തിൽ നിന്നും നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. അവ ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുപെരുകയും ചെയ്യട്ടെ. അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരും ഭാര്യമാരും പുറത്തിറങ്ങി. സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവകളും ഭൂചരങ്ങളൊക്കെയും ജാതി ജാതിയായി പെട്ടകത്തിൽ നിന്നിറങ്ങി നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗത്തിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസന ഇദ്ദേഹത്തിന് ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ, ഭൂമിയിൽ വേറെ ഒന്നുമില്ല. 7 മൃഗങ്ങളും 7 വരവുകളുമേ ഉള്ളൂ. ഇതിനകത്തുനിന്ന് യാഗം കഴിക്കാനായിട്ട് ദൈവത്തിന് കൊടുക്കാനായിട്ട് കൊന്നുകളയാനായിട്ട് ഇദ്ദേഹത്തിനുണ്ടോ? നമ്മൾ അങ്ങനെ കൊടുക്കുമോ? ഇല്ല. മക്കളെ, ഇതാണ് ലോഹ, ഇതാണ് ദൈവത്തിന്റെ. നമ്മുടെ കയ്യിൽ ഇല്ല, ഇവിടെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ ആയ മൃഗം ഇതേ ഉള്ളൂ. അതിനെ ആർക്ക് കൊടുത്തു? ദൈവസന്നിധിയിൽ കൊടുത്തു. അപ്പൊ ദൈവം സൗരഭ്യവാസനമാണ്. നടന്നപ്പോൾ ഭൂമിയെ ശവിക്കയില്ല എന്നും മനുഷ്യന്റെ നിരൂപണം ബാല്യം മുതലേ ദോഷമുള്ളതാകുന്നതെന്നും ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെ നശിപ്പിക്കയില്ല എന്നും. അടുത്ത 22 വാക്യം, അത് വലിയൊരു തിയോളജിയാണ്. വായിച്ചു 22 വാക്യം. ഭൂമി ഉള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകയില്ല. ഇത് നിങ്ങളെ ഉൽപ്പത്തിയുടെ പ്രമാണമാണ്. ഭൂമിയുള്ള കാലത്തോളം രാവും പകലും ശീതവും ഉഷ്ണവും വിതയും കൊയ്ത്തും ഒന്നും നിന്നു പോകത്തില്ല. ഇപ്പം നമ്മള് എന്ത് വിതച്ചാലും കൊയ്തിരിക്കും. ഇത് പ്രമാണമാണ്. 29 അധ്യായത്തിലേക്ക് കടന്നു വരാം. ഇനി അടുത്ത 7 നമ്മൾ തിരിയാൻ പോവുകയാണ്. 9 അധ്യായം, അതിനകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കർത്താവ് നോഹയോട് ചെയ്യുന്ന കവനന്റെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിന്റെ 12 വാക്യം ഒന്ന് വായിച്ചാട്ടെ. പിന്നെയും ദൈവം അരുളി ചെയ്തത്, ഞാനും നിങ്ങളും നിങ്ങളോടുകൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളമാവിത്. ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിൽ. നില്ല. ആ വില്ല് എന്നുള്ളത് ഇംഗ്ലീഷ് വായിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? അതാണ് മഴവില്ല എന്ന് പറയുന്നത്. ഓക്കെ, റെയിൻബോ. ഓക്കെ, സാരമില്ല. റെയിൻബോയ്ക്ക് എത്ര കളറാ ഉള്ള? 7. അപ്പം ദൈവത്തിന്റെ 7 കളറുള്ള റെയിൻബോ എവിടെ വെച്ചിരിക്കാണ്? ആകാശത്ത് വെച്ചിരിക്കാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സംഖ്യ അനുസരിച്ചിട്ടുള്ളതാണ് ആ വില്ല് അവിടെ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കർത്താവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണാം. അത് 10 കർത്താവിന്റെ തലയിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മക്കളെ, ഇതാണ് നോഹയുമായിട്ടുള്ള 7 പ്രാധാന്യം. 9-13-16 വാക്യങ്ങൾ വായിച്ചാലിനി. നിയമത്തിന്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായി ഇരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള
എന്റെ നിയമം ഞാൻ ഓർക്കും, ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല. വില്ല് മേഘത്തിലുണ്ടാകും, ദൈവവും ഭൂമിയിലെ സർവജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലുള്ള സർവജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളമെന്ന് ദൈവം നോഹയോട് അരളി ചെയ്തു. ദൈവം നോഹയോട്, ഇത് ഞാൻ നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു, ഈ ദൈവത്തിന്റെ വചനത്തിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ നിയമം അറിയാവുന്നവരാണ് ദൈവദാസന്മാർ, എന്തുകൊണ്ട് പ്രാർത്ഥിച്ച വെള്ളത്തെ നിർത്തിയില്ല എന്ന് ഞാൻ ചോദിച്ചത്. ഇപ്പോഴാണെങ്കിലും ഞാൻ ചോദിക്കും, കാരണം ഇത് ദൈവദാസന്മാർക്ക് ഇത് നല്ലതുപോലെ അറിയാം. പ്രസംഗിക്കാനുള്ളതല്ല തിരുവചനം, പ്രവർത്തിക്കാനുള്ളതാണ്. ആവശ്യത്തിന് പ്രസംഗിച്ച് നല്ലത് തന്നെ. Whenever you need to use it, use it. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട് പഠിക്കണം. ഏ മക്കളെ, എന്റെ ജീവിതത്തില് കർത്താവിന്റെ വചനത്തിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് I'll try to use my best level. ദൈവം ഈ വചനങ്ങളാൽ നോഹിക്ക്, യഹോവയായ ദൈവം നോഹി കൊടുത്ത ഏഴിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു തരുവാൻ ദൈവം സഹായിച്ചു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അത് നാളെ റാഹേലിന് വേണ്ടി യാക്കോബ് സേവിച്ച ഏഴ് സംവത്സരത്തെ കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം പ്രവേശിച്ചിലോടി രാത്രികാലം നമ്മളെ കേൾപ്പിച്ച നല്ല ദൈവിക ആരാധനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ആമേൻ. ഏഴുകളുടെ പ്രാധാന്യമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രികാലം ദൈവം നോഹയ്ക്ക് കൊടുത്ത ഏഴിന്റെ പ്രാധാന്യം, ആമേൻ, അത് അനുസരിച്ച ദൈവിക ആജ്ഞകൾ അനുസരിച്ച നോഹയോട് ദൈവം ചെയ്യുന്ന നിയമങ്ങളും ഉടമ്പടികളും ഒക്കെ നമ്മൾ കണ്ടല്ലോ. സ്തോത്രം. ഏഴുകൾക്ക് നമ്മൾ കാണുന്നത് പോലെ വചനത്തിൽ ഉടനീളം പ്രാധാന്യമുണ്ട്. അനേക ഏഴുകളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ട് വരികയായിരുന്നു. ആമേൻ. ഇവിടെ നമ്മൾ ഏഴുകൾ കാണുന്നു. ആമേൻ. ദൈവം അവനോട് പറഞ്ഞതുപോലെയൊക്കെയും നോഹ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഈ ദിവസങ്ങളിൽ. സ്തോത്രം. നമുക്ക് ദൈവം കൽപ്പിക്കുന്നത് നമുക്ക് ചെയ്യാം, ദൈവവചനം കൽപ്പിക്കുന്നത് നമുക്ക് ചെയ്യാം, അതിനനുസരിച്ച് ജീവിക്കാം, അതിനനുസരിച്ച് പ്രവർത്തിക്കാം, അതിനനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അങ്ങനെ ദൈവിക നന്മകളൊക്കെ അനുഭവിപ്പാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. നോഹയും കുടുംബവും രക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നല്ലോ ഇവിടെ. സ്തോത്രം. നല്ല ദൈവിക ആലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. കേട്ട വചനത്തിനായിട്ട് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് ലൈനിലായിരിക്കാം. കർത്താവ് ഉള്ളവരെയും സഹായിക്കട്ടെ. സ്തോത്രം.